अधिजीवनम दुकालयाय मारुं जगदीश्वर कृपयाल അതിരുകളില്ലാത അനുഗ്രഹിക്കാൻ കരങ്ങൾ കൊപ്പുന്നു. ഒന്നിച്ചൊന്നായി ചങ്ങലയായി ചേർന്നവർ ഞങ്ങൾക്ക് അടിപതരാതെ അതിവേഗത്തിൽ അകലേക്കൊഴുകേണം. മരുന്നിനേക്കാൾ മായാജാലം മനസ്സു കാട്ടുമ്പോൾ മയങ്ങി മാറും മാരകരോഗം മുഴക്കി വിജയമണി. അടർന്ന നാവും കൊഴിഞ്ഞ മുടിയും അടഞ്ഞ കണ്ണുകളും നിനക്ക് മുന്നിൽ തോൽക്കില്ലെന്നത് മനസ്സിൽ വച്ചോളൂ. അജയ്യരായി നാം വീണ്ടും വീണ്ടും പാടുകയാ മന്ത്രം. അർബുദമേ നിന്നടി വേരിളകും അതിജീവന മന്ത്രം. അർബുദമേ നിന്നടി വേരിളകും അതിജീവന മന്ത്രം. പുകയരുത്, ജ്വലിക്കണം. അതിജീവനത്തിൻ്റെ രാജകുമാരൻ എന്ന് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്ന നന്ദു മഹാദേവയുടേതാണ് ഈ വാക്കുകൾ. ഇന്ന് മലയാളികൾ ഉണർന്നെഴുന്നേറ്റത് തീർത്തും വേദനാജനകമായൊരു വാർത്ത കേട്ടാണ്. അത്ഭുതവുമായുള്ള പോരാട്ടത്തിനിടയിലും ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമേകിയ അതിജീവനത്തിൻ്റെ ധീരപോരാളി നന്ദു മഹാദേവ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. തന്നെ കാർന്നു തിന്നുന്ന രോഗത്തെ ഒരു പുഞ്ചിരിയോടെ നേരിട്ട് അർബുദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിരവധി പേർക്ക് ധൈര്യമേകിയാണ് നന്ദു വിടവാങ്ങിയിരിക്കുന്നത്. 27 വയസ്സുകാരനായ നന്ദു അതിജീവനം എന്ന കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകനായിരുന്നു. കോഴിക്കോട് MVR ക്യാൻസർ സെൻ്ററിൽ വച്ചാണ് തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശിയായ നന്ദു ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവസാന ദിവസങ്ങളിൽ ക്യാൻസർ നന്ദുവിൻ്റെ ശ്വാസകോശത്തെ വല്ലാതെ പിടിമുറുക്കിയിരുന്നു. നന്ദു മഹാദേവ എന്ന പേരുകാരന് അതിജീവനം എന്നുകൂടി അർത്ഥമുണ്ടെന്ന് പലകുറി മലയാളി ഉറക്കെ പറഞ്ഞ കാര്യമാണ്. ക്യാൻസർ എന്ന രോഗത്തോട് വീണ്ടും വീണ്ടും പൊരുതി തിരിച്ചുവരവിൻ്റെ പാതയിൽ അവനെത്തിയപ്പോൾ അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ വളരെയധികം സന്തോഷിച്ചു. ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ച് 4-ാമത്തെ സ്റ്റേജിലായിരുന്നിട്ട് കൂടി വളരെ വേഗം സാധാരണ ജീവിതത്തിലേക്ക് നന്ദു വന്നത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അതിശയകരമായിരുന്നു. ആദ്യം നന്ദുവിൻ്റെ കാലുകളെയാണ് ക്യാൻസർ ബാധിച്ചത്. സദാര്യം വേദനയുള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ട് അവൻ ആ കാൽ മുറിച്ചു മാറ്റി. എന്നിട്ടും ക്യാൻസർ അവനെ വിട്ടുപോകാൻ തയ്യാറായില്ല. ശ്വാസകോശത്തെയും ഹൃദയവാൽവിനെയും കുത്തിവേദനിപ്പിക്കാൻ ഉടുമ്പ് പോലെ അതവനെ പിടിച്ചുകൊണ്ടേയിരുന്നു. ഓപ്പറേഷനുകളും കീമോയും ഒക്കെ ചെയ്തു. ഇത്രയൊക്കെ വേദനയുടെ ഇടയിലും നന്ദുവിൻ്റെ ചിരിയുടെ തിളക്കം മാഞ്ഞില്ല. സാധാരണ എല്ലാവരെയും പോലെ സ്വന്തം വിധിയെ പഴിക്കുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ആളായിരുന്നില്ല നന്ദു. കയ്യിലുള്ള അമൂല്യമായ വജ്രമാണ് ജീവിതം എന്ന തിരിച്ചറിവും ചുറ്റും പ്രകാശം പരത്താനുള്ള മനസ്സുമുണ്ടെങ്കിൽ ജീവിതം ഏതവസ്ഥയിലും സ്വർഗതുല്യമാക്കാം എന്ന തിരിച്ചറിവുള്ള വ്യക്തിയായിരുന്നു. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുമ്പോഴാണ് ഓരോ മനുഷ്യനും വജ്രങ്ങളാകുന്നത്. അതെ, നന്ദു ഒരു വജ്രമായിരുന്നു, നല്ല തിളക്കമുള്ള വജ്രം. നന്ദുവിൻ്റെ അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാവരുടെയും ഉള്ളിനെയും ഒന്ന് നോവിക്കും. എന്നിരുന്നാലും ഒത്തിരി പേർക്കത് പ്രചോദനമാകും. വീണ്ടും വീണ്ടും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും ക്യാൻസർ പിടിമുറുക്കുമ്പോഴും തളരാതെ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ ചിരിക്കാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? ആർക്കും പറ്റില്ല. എന്നിരുന്നാലും നന്ദുവിൻ്റെ ഈ ചോദ്യത്തിന് അതേ എന്നൊരു മറുപടി ഉണ്ടാകും. അതിനുള്ള വെളിച്ചം നൽകിയാണ് നന്ദു യാത്രയായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നന്ദുവിന് മുന്നിൽ തോറ്റത് ക്യാൻസറാണ്. ക്യാൻസറുമായുള്ള യുദ്ധത്തിൽ മരണം വരെ പൊരുതിയാണ് നന്ദു മടങ്ങിയിരിക്കുന്നത്. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം പുകയരുത്, ജ്വലിക്കണം. അതേ നന്ദു, നീ ജ്വലിച്ചു തന്നെ പോകുന്നു. പോകുമ്പോൾ നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ലോകത്തിന് നീ അതിജീവനത്തിൻ്റെ ജ്വാല പകർന്നു തന്നിട്ടാണ് പോകുന്നത്. നന്ദു എന്നുമുണ്ടാകും മലയാളികളുടെ മനസ്സുകളിൽ അതിജീവനത്തിൻ്റെ ജ്വാലയായി. ആദരാഞ്ജലികൾ, നന്ദു മഹാദേവ.